നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണ കാടിറങ്ങുന്ന കടുവ പേടി വിവാദമാകാൻ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുതിയ മാർഗരേഖ ഇരയാക്കുന്ന വളർത്തുമൃഗങ്ങളെ ഭക്ഷിക്കാൻ കടുവയെ അനുവദിക്കണം കടുവയെ വിഷം കൊടുത്ത് കൊല്ലുന്നത് തടയണമെന്നും നിർദ്ദേശം കടുവകൾ നാട്ടിലിറങ്ങുന്നത് പഠിക്കാൻ പ്രത്യേക സമിതി കടുവ ഇറങ്ങിയാൽ ജനകീയ പ്രതിഷേധം തടയാൻ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നും വിവാദ മാർഗരേഖ അതോറിറ്റിയുടെ മാർഗരേഖ പറമ്പിക്കുളം പെരിയാർ സംരക്ഷിത മേഖലയിൽ കടുവകൾ കുറയുന്ന പശ്ചാത്തലത്തിൽ ക്യാമറകൾ സ്ഥാപിച്ച് കടുവകളുടെ നീക്കം നിരീക്ഷിക്കാൻ ഫോറസ്റ്റ് ഗാർഡുമാർക്ക് നിർദ്ദേശം കടുവകളുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടാൽ ഉടമയ്ക്ക് അതിവേഗം നഷ്ടപരിഹാരം നിർദ്ദേശിക്കുന്ന മാർഗരേഖ കടുവ സംരക്ഷണം മാത്രം ലക്ഷ്യം വെക്കുന്നതെന്ന് വിമർശനം കാണാ ദൂരത്തെ ദുരന്ത കാഴ്ച ഫ്രാൻസിൽ 180 യാത്രികരുമായി തകർന്നു വീണ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ തുടരുന്നു സിഗ്നലുകൾ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഫ്രഞ്ച് അധികൃതർ മുഴുവൻ പേരും മരിച്ചതായി സ്ഥിരീകരണം ദുരന്തത്തിനിരയായത് ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയുടെ എയർബസ് 320 അപകടം ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 3:50 വിമാനം തകർന്നു വീണത് ആൽപ്സ് പർവ്വതനിരകളിൽ അവശിഷ്ടങ്ങൾക്കായി ഇപ്പോഴും തിരച്ചിൽ വിമാനം വീണത് പർവ്വതനിരയിലെ ദുർഘട മേഖലയിൽ മറ്റു വാഹനങ്ങൾക്ക് എത്താനാവാത്ത പ്രദേശത്ത് തിരച്ചിൽ ദൗത്യം ദുഷ്കരം അപകടസ്ഥലം കണ്ടെത്തിയത് ആകാശ ദൗത്യ സംഘം അപകട കാരണം അവ്യക്തം 35,000 അടി ഉയരത്തിൽ പറന്ന വിമാനം പൊടുന്നനെ 6,000 അടിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു മാറ്റമില്ലാതെ മദ്യനയം നിലവിലെ മദ്യനയം മാറ്റമില്ലാതെ തുടരാൻ സർക്കാർ തീരുമാനം എക്സൈസ് വകുപ്പിന്റെ നിലപാട് ബാർ കേസിൽ കോടതിയുടെ അന്തിമ വിധി വരാത്ത സാഹചര്യത്തിൽ ലൈസൻസ് പുതുക്കി നൽകുന്നത് 5-സ്റ്റാർ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്ന 290 ബാറുകളുടെയും ഇടക്കാല ഉത്തരവിൽ പ്രവർത്തിക്കുന്ന 10 ബാറുകളുടെയും കാര്യത്തിൽ തീരുമാനം പിന്നീട് ലൈസൻസ് ഫീസ് വർധനയ്ക്ക് സർക്കാർ ആലോചന ചർച്ചയ്ക്കായി മന്ത്രി കെ ബാബു വിളിച്ചു ചേർത്ത യോഗത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ ഹൈക്കോടതിയിൽ കേസിന്റെ വാദത്തിന് തുടർച്ച സർക്കാരിന് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരാകും 5-സ്റ്റാർ ലൈസൻസിലുള്ള ഒരുക്കത്തിൽ കൂടുതൽ ഹോട്ടലുകൾ വിവാദം തീരാതെ വി കെ സിംഗ് പാക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗിന്റെ നിലപാടിൽ അതൃപ്തിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൃപ്തിയും നീരസവും രേഖാമൂലം അറിയിച്ചതായി റിപ്പോർട്ട് വിവാദമായത് ഡൽഹിയിലെ പാക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം വി കെ സിംഗ് കുറിച്ച ട്വിറ്റർ സന്ദേശങ്ങൾ തന്റെ ട്വീറ്റുകൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് വിദേശകാര്യ സഹമന്ത്രി ഡൽഹിയിൽ ചടങ്ങു സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിദ് മുൻ കരസേനാ മേധാവി കൂടിയായ മന്ത്രി വി കെ സിംഗ് ചടങ്ങിൽ പങ്കെടുത്തത് 10 മിനിറ്റ് മാത്രം വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് വി കെ സിംഗ് സംഭവത്തിൽ താൻ ആർക്കും വിശദീകരണം നൽകേണ്ട കാര്യമില്ലെന്നും സിംഗ് മിൽസോ ദ മിൽക്ക് ഷോപ്പ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം